പതിനാലാം നിയമസഭയുടെ സ്പീക്കറായി പി ശ്രീരാമകൃഷ്ണനെ തെരഞ്ഞെടുത്തു. ശ്രീരാമകൃഷ്ണൻ 92 വോട്ടുകൾ നേടിയപ്പോൾ 46 വോട്ടുകൾ മാത്രമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വി പി സജീന്ദ്രന് ലഭിച്ചത്. പി സി ജോർജിന്റെ വോട്ട് അസാധുവായി. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് 2 വോട്ടുകൾ അധികം ലഭിച്ചപ്പോൾ യു ഡി എഫിൽ നിന്നും ഒരു വോട്ട് ചോർന്നു. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട പി ശ്രീരാമകൃഷ്ണന്റെ ജീവിതരേഖയിലേക്ക്. ഇ കെ ഇമ്പിച്ചിബാവയുടെയും പാലോളി മുഹമ്മദ് കുട്ടിയുടെയും പിന്മുറക്കാരനായി പൊന്നാനിയിൽ നിന്ന് 2 തവണയാണ് പി ശ്രീരാമകൃഷ്ണൻ നിയമസഭയിലെത്തുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്ന് 5 വർഷം മുൻപ് പൊന്നാനി മണ്ഡലത്തിലെത്തിയ പി ശ്രീരാമകൃഷ്ണൻ പൊന്നാനിക്കാരനായി മാറിയ എം എൽ എ ആണ്. 15,640 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ ശ്രീരാമകൃഷ്ണൻ ജയിച്ചത്. 2011 4,101 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലും യു ഡി എഫിലെ പി ടി അജയമോഹനെ തറപ്പിച്ചാണ് നിയമസഭയിലെത്തിയത്. എസ് എഫ് ഐയിലൂടെയാണ് പൊതുരംഗത്ത് സജീവമായത്. പട്ടിക്കാട് സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ നിന്ന് മലയാളത്തിൽ ബിരുദം. ബി എഡിനു ശേഷം മേലാറ്റൂർ ആർ എം ഹൈസ്കൂളിൽ അധ്യാപകനായി. പാർട്ടി നിർദ്ദേശപ്രകാരം അവധിയെടുത്ത് 1.5 പതിറ്റാണ്ടായി മുഴുവൻ സമയ പ്രവർത്തകൻ. സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം. എസ് എഫ് ഐ പാലക്കാട് ജില്ലാ പ്രസിഡന്റ്, കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാൻ, സിൻഡിക്കേറ്റ് അംഗം, ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, ദേശീയ പ്രസിഡന്റ്, യൂത്ത് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാൻ, പെരിന്തൽമണ്ണ ഇ എം എസ് ആശുപത്രി ഡയറക്ടർ, യുവധാര മാസിക മാനേജിംഗ് എഡിറ്റർ എന്നീ ചുമതലകൾ വഹിച്ചു. വേൾഡ് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഓഫ് യൂത്തിന്റെ ഏഷ്യൻ പസഫിക് മേഖലാ കൺവീനറായും പ്രവർത്തിച്ചു. ചൈന, റഷ്യ, ക്യൂബ, വെനസ്വേല, യു എസ് എ, യു എ ഇ, നോർത്ത് കൊറിയ, ലാവോസ്, നേപ്പാൾ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചു. 2004 നടന്ന സ്വാശ്രയ കോളേജ് സമരത്തിൽ ഭീകരമായി ലാത്തിചാർജിനിരയായി. 16 ദിവസം ജയിൽവാസം അനുഭവിച്ചു. വെട്ടത്തൂർ എ യു പി സ്കൂൾ അധ്യാപിക ദിവ്യയാണ് ഭാര്യ. നിരഞ്ജന, പ്രിയരഞ്ജൻ എന്നിവർ മക്കൾ. ന്യൂസ് ഡെസ്ക്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാനം മുൻ നിലപാട് തുടരണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാക്കൾ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളം ഇതപര്യന്തം എടുത്തു വന്ന നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായ ഒരു സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ശരിയായില്ല എന്ന് അദ്ദേഹത്തോട് സൂചിപ്പിച്ചു. സുരക്ഷ എന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കേരളത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലം എന്നുള്ളതാണ് ഇത്രയും കാലം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോജിച്ചെടുത്തിട്ടുള്ള ഒരു തീരുമാനം. അതിൽ നിന്ന് വ്യത്യസ്തമായി മുല്ലപ്പെരിയാർ ഡാമിന് സുരക്ഷിതത്വമുണ്ട് എന്ന് പറഞ്ഞാൽ പുതിയ ഡാം ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ കേരളത്തിന് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ല. ആ നിലപാടിൽ ഗവൺമെന്റ് ഉറച്ചു നിൽക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഡിഎൽഎഫ് ഭൂമി കയ്യേറ്റത്തിൽ ഡിഎൽഎഫിനെ പിന്തുണച്ച കേന്ദ്രം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. വിവരങ്ങളുമായി ഉമേഷ് ചേർന്നുണ്ട്. ഉമേഷ്, വിശദാംശങ്ങൾ. സൗമ്യ, ഡിഎൽഎഫിന്റെ ചെലവന്നൂർ കായൽ കയ്യേറ്റം സംബന്ധിച്ച കേസിലാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഡിഎൽഎഫ് ചെലവന്നൂർ കായൽ കയ്യേറിയിട്ടില്ല എന്നാണ് സത്യവാങ്മൂലത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സൂചിപ്പിച്ചിരിക്കുന്നത്. ഡിഎൽഎഫിന് അനുകൂലമായ ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന് പശ്ചാത്തലമായത് നേരത്തെ ചെലവന്നൂർ കായൽ കയ്യേറിയിട്ടുണ്ട് എന്ന് കാണിച്ച പരാതി ഉണ്ടായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു നിയമസഭാ ഉപസമിതിയെ നിയോഗിക്കുകയും ഈ നിയമസഭാ ഉപസമിതിയുടെ പരിശോധനയിൽ ഡിഎൽഎഫ് കായൽ കയ്യേറിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും തുടർന്ന് ഇത് പരിഗണിച്ച സിംഗിൾ ബെഞ്ച് ഡിഎൽഎഫ് കായൽ കയ്യേറിയിട്ടുണ്ടെന്നും അത് പൊളിക്കണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ ഡിഎൽഎഫ് തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയും ആ ഉത്തരവിന് സ്റ്റേ മേടിക്കുകയും ചെയ്തിരുന്നു.
ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ ഡിവിഷൻ ബെഞ്ച് കക്ഷി ചേർക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ നിലപാടറിയിക്കാനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇത്തരത്തിൽ ഡി എൽ എഫിന് അനുകൂലമായി തീരദേശ പരിപാലന നിയമം ലംഘിച്ചിട്ടില്ല ഡി എൽ എഫ് എന്ന് കാണിച്ച് സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. സൗമ്യ, ഒരുപക്ഷെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടൊക്കെ എത്രത്തോളം കാര്യങ്ങൾ ദുർബലമാക്കുന്നതായിരിക്കും ഈ ഒരു സത്യവാങ്മൂലമൊക്കെ? നേരത്തെ തന്നെ യു പി എ സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് ഈ കേസ് ആദ്യം വന്നത്. ആ സമയത്ത് ഇത്തരത്തിൽ ഡി എൽ എഫിന് അനുകൂലമായ ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ അത് തുടരുന്ന ഒരു സമീപനമാണ് ഇപ്പോഴത്തെ ബി ജെ പി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൽ ഡി എൽ എഫിന് അനുകൂലമായ ഒരു നിലപാട് എടുത്തതോടെ ഈ കേസിനെ ദുർബലപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. യു പി എ സർക്കാരിന് തുടർന്ന് വന്ന ബി ജെ പി സർക്കാരും ഇത്തരത്തിൽ ഡി എൽ എഫിന് അനുകൂലമായ ഒരു നിലപാട് എടുത്തിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇനി ഇതിലുള്ള നിയമപരമായ വശങ്ങൾ എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ടോ? സൗമ്യ, ഇനി ഇതിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ നിലപാടറിയിക്കാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ തീരദേശ പരിപാലന നിയമം ലംഘിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എതിർകക്ഷികളുടെ വാദം കൂടി അല്ലെങ്കിൽ പരാതിക്കാരുടെ വാദം കൂടി ഇതിൽ കേൾക്കും. ഈ വിശദമായ വാദം കേട്ട ശേഷം മാത്രമായിരിക്കും അന്തിമമായ ഒരു വിധി പുറപ്പെടുവിക്കുക. യെസ്, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ചെലവന്നൂർ കായൽ കയ്യേറ്റ കേസിൽ ഡി എൽ എഫിന് പിന്തുണയുമായി കേന്ദ്രം വീണ്ടും. പുറ്റിങ്ങൽ ദുരന്തത്തിൽ കോൺഗ്രസ് നേതാവ് പീതാംബര കുറുപ്പിന് കേന്ദ്ര അന്വേഷണ സംഘം സമൻസ് അയച്ചു. നാളെ ഹാജരാവണമെന്നാവശ്യപ്പെട്ടാണ് സമൻസ്. വിവരങ്ങളുമായി രാജ്കുമാർ ചേർന്നുണ്ട്. രാജ്കുമാർ, വിശദാംശങ്ങൾ. സൗമ്യ, ഇതിൽ ബാഹ്യ ഇടപെടൽ, അതായത് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചിട്ടും പിന്നീട് ഇത് പോലീസിന് മേൽ സമ്മർദ്ദം ചെലുത്തിയത് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തിയ ബാഹ്യ ഇടപെടൽ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ ശക്തി ആര് എന്ന നിലയിൽ ഹൈക്കോടതി തന്നെ ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. ഇതിനെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ദേശീയ അന്വേഷണ സംഘത്തിന് മുമ്പാകെ അമ്പലക്കമ്മറ്റി ഭാരവാഹികൾ ഈ കേസിന്റെ തന്നെ വഴിത്തിരിവാകുന്ന പ്രധാനപ്പെട്ട മൊഴി നൽകിയത്. ഈ സംഭവത്തിൽ പീതാംബര കുറുപ്പാണ് തങ്ങളെ സഹായിച്ചത്. ഇതിൽ ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചുകൊണ്ട് മറുപടി നൽകിയിരുന്നു. ഈ കത്തുമായാണ് തഹസിൽദാർ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ഈ സമയം ആ ക്ഷേത്രത്തിൽ പീതാംബര കുറുപ്പ് ഉണ്ടായിരുന്നു. ഇത് വായിച്ചു നോക്കിയിട്ട് പീതാംബര കുറുപ്പാണ് തന്നെ നിങ്ങളെ ഞാൻ സഹായിക്കാം, ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് ഉറപ്പ് നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമന്ത്രിയെയും അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അതുപോലെ ഡി ജി പിയുമാരും സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുമായി മുന്നോട്ട് പോകാമെന്ന് വാക്കാൽ പറയുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത് പിന്നീട് ഇത് കമ്പം നടത്തുന്നതിനുള്ള അനുവാദം നൽകുന്ന ഒരു കത്ത് തന്നെ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയതെന്നും ക്ഷേത്ര ഭാരവാഹികൾ കേന്ദ്ര അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ട്. നാളെ പീതാംബര കുറുപ്പ് ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകേണ്ടി വരും. ഒപ്പം തന്നെ ജില്ലാ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങിയവരും നാളെ മൊഴി നൽകും. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ സിബിഐ അന്വേഷണം വേണമെന്ന് സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ടു മാസമായി അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. അനുഭാവപൂർവ്വമായ നിലപാട് സ്വീകരിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി രാമകൃഷ്ണൻ പറഞ്ഞു. അല്ല, നമ്മളിപ്പം നിലവിലുള്ള കേസിൽ അതൃപ്തിയുണ്ട്. അപ്പോൾ സിബിഐ കൊണ്ട് അന്വേഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചാലക്കുടി എം എൽ എ ബി ഡി ദേവസി, മുൻ സ്പീക്കർ കെ എ രാധാകൃഷ്ണൻ സാറ്, തൃശ്ശൂരിലെ മന്ത്രിയായിട്ടുള്ള മൊയ്തീൻ സാറ്, എല്ലാവരുടെ സഹായത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ എല്ലാം പിൻബലവും ഗവൺമെൻറ് ശക്തമായ പിൻബലവും ഉള്ള പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ വന്നത്. മന്ത്രിയെ ഏറ്റവും സി എം വളരെ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക തീരുമാനം ഉടനെ അറിയിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തർപ്രദേശിൽ കുടിയേറ്റക്കാരും പോലീസും തമ്മിലുള്ള സംഘർഷത്തിൽ മരണസംഖ്യ ഉയർന്നു. എസ് പി അടക്കം രണ്ട് പോലീസുകാർ ഉൾപ്പെടെ 22 പേർ കൊല്ലപ്പെട്ടു. മധുര ജവഹർബാഗ് പാർക്ക് കയ്യേറി സമരം നടത്തുന്നവരെ ഒഴിപ്പിക്കുന്നതിനിടെയാണ് സംഘർഷം. 260 ഏക്കർ വരുന്ന സർക്കാർ പാർക്ക് കയ്യേറി കഴിഞ്ഞ 2 വർഷമായി സമരം ചെയ്യുന്നവരെ ഒഴിപ്പിക്കുന്നതിനിടെയുണ്ടായ സംഘർഷമാണ് നിരവധി പേരുടെ മരണത്തിലേക്ക് വഴിവെച്ചത്. കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ അലഹാബാദ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഹൈക്കോടതി ഉത്തരവിൽ ഒഴിപ്പിക്കലിനായി സ്ഥലത്തെത്തിയ പോലീസിന് നേരെ പ്രക്ഷോഭകാരികൾ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പോലീസ് ഭാഷ്യം. തുടർന്ന് പോലീസ് തിരികെ വെടിയുതിർത്തു. 100 പേർക്ക് പരിക്കേറ്റു. 2 പോലീസുകാർ കൊല്ലപ്പെട്ടു. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ആസാദ് ഭാരത് വൈദിക് വൈചാരിക് ക്രാന്തി എന്ന സംഘടനയാണ് സർക്കാർ പാർക്ക് കയ്യേറിയത്. ഇവരെ നേരത്തെയും ഒഴിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും വിജയിച്ചിരുന്നില്ല. രാഷ്ട്രപതി പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പുകൾ പിൻവലിക്കുക, 1 രൂപയ്ക്ക് പെട്രോളും ഡീസലും വിൽക്കുക തുടങ്ങിയ വിചിത്രമായ ആവശ്യങ്ങളാണ് സംഘടന ഉന്നയിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് മരണപ്പെട്ടവർക്ക് ധനസഹായം പ്രഖ്യാപിച്ചു.
സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നെന്ന് ബി ജെ പി ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വയനാട്ടിൽ കാട്ടാനയെ വെടിവെച്ചുകൊന്ന സംഭവത്തിൽ ഗൂഢാലോചനയെന്ന പരിസ്ഥിതി പ്രവർത്തകർ. റിസോർട്ട് ക്വാറി മാഫിയക്കെതിരെ ശക്തമായ നിലപാടെടുത്ത വൈൽഡ് ലൈഫ് വാർഡൻ കെ ധനേഷ് കുമാറിന്റെ സ്ഥലംമാറ്റത്തിന് ആക്കം കൂട്ടുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നാണ് ആരോപണം. കഴിഞ്ഞ സർക്കാർ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിനത്തിലാണ് ധനേഷ് കുമാറിനെ സ്ഥലം മാറ്റി ഉത്തരവിറക്കിയത്. ഇതിനിടെ വയനാട് കാട്ടിക്കുളത്ത് ആന ചവിട്ടിക്കൊന്നു. കാട്ടാനയുടെ കൊലപാതകത്തിൽ പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. വേട്ടയുടെ ഭാഗമായല്ല കൊല നടന്നത്. വനമേഖലയിലെ റിസോർട്ടുകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത വൈൽഡ് ലൈഫ് വാർഡൻ കെ ധനേഷ് കുമാറിനെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്ന് സംശയിക്കുന്നതായി പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. ധനേഷ് കുമാറിനെ സ്ഥലം മാറ്റുന്നതിനുള്ള ഉത്തരവ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിനത്തിൽ ഇറങ്ങിയെങ്കിലും പുതിയ സർക്കാർ വന്നതോടെ ഇത് റദ്ദു ചെയ്യപ്പെടാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടുള്ള നീക്കമാണിതെന്ന് സംശയിക്കുന്നതായും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. ഇപ്പം വയനാട് വൈൽഡ് ലൈഫ് വാർഡനായ ഈ വന്യജീവി കേന്ദ്രത്തിൻ്റെ വൈൽഡ് ലൈഫ് വാർഡനായ ധനേഷ് കുമാറിനെതിരായിട്ട് വയനാട്ടിലെ കരിങ്കൽ കോറി, അതുപോലെ തന്നെ പിന്നെ കെട്ടിട നിർമ്മാണം, അതേപോലെ തന്നെ റിസോർട്ട് മാഫിയ, അതുപോലെ തന്നെ വനഭൂമി കൈവശം പെടുത്തിയവരിൽ നിന്നും ആയിരക്കണക്കിന് ഏക്കർ തിരിച്ചു പിടിച്ചതിലുള്ള വിദ്വേഷമുള്ളവർ, ഇവരെല്ലാവരും കൂടി ചേർന്ന ഒരു മാഫിയ നടത്തിയിട്ടുള്ളതായ അതീവ ഗൂഢതരമായിട്ടുള്ളതായ അദ്ദേഹത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്താനും അയാൾ ഇതിനിടയിൽ രണ്ട് പ്രാവശ്യം അദ്ദേഹത്തെ അവിടുന്ന് മാറ്റാൻ വേണ്ടി നടത്തിയ ശ്രമം പരാജയപ്പെട്ട സാഹചര്യത്തിൽ അയാൾക്കെതിരായിട്ടുള്ളതായ വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കാനും വേണ്ടി നടത്തിയിട്ടുള്ളതാവാനുള്ളതായ വലിയ സാധ്യത വയനാട്ടിലെ പരിസ്ഥിതി പ്രവർത്തകർ കാണുന്നുണ്ട്. കേസ് വിജിലൻസ് ഫോറസ്റ്റ് കൺസർവേറ്റർ നേരിട്ട് അന്വേഷിക്കണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. അതേസമയം വനംവകുപ്പിന്റെ അന്വേഷണ സംഘത്തോടൊപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കലക്ടർ ഇന്നലെ ഉത്തരവിറക്കി. അന്വേഷണ പുരോഗതി ഒരാഴ്ചയ്ക്കകം അറിയിക്കാനും കലക്ടർ കേശവേന്ദ്രകുമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്. കാലാവസ്ഥയെ നേർവഴിക്കാക്കാൻ പരിസ്ഥിതി ദിനത്തിൽ വയനാട്ടിൽ ജനകീയ പ്രയത്നം. മുളങ്കാടുകളുടെയും മരങ്ങളുടെയും പുഴകളുടെയും സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ജൂൺ 5 തുടക്കമാകുന്നത്. 10 ലക്ഷം മരത്തൈകളാണ് ഇത്തവണ വയനാട്ടിൽ നടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം നൽകിയ പാഠങ്ങൾ പച്ചപ്പിന്റെ നല്ല നാളേക്കുള്ള വഴികളാവുകയാണ് വയനാട്ടിൽ. 10 ലക്ഷം മരത്തൈകൾ നടുകയും പരിചരിക്കുകയുമാണ് ആദ്യ ലക്ഷ്യം. വിവിധ സംഘടനകളും വനംവകുപ്പും ഇതിൽ കൈകോർക്കും. സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിനു കീഴിലും ജില്ലാ ഭരണകൂടത്തിന്റെ ഓർമ്മമരം പദ്ധതിയുടെ ഭാഗമായും മരത്തൈകൾ തയ്യാറായി. തണുപ്പിലേക്ക് തളിരിടുകയാണ് ഇവ. വേനലുകളിൽ കബനിയുടെ തീരങ്ങളെ തപിപ്പിച്ച ഉഷ്ണവായുവിനെ പ്രതിരോധിക്കാൻ മുളങ്കാടുകളുടെയും വൃക്ഷങ്ങളുടെയും ജൈവവേലി സൃഷ്ടിക്കുമെന്നതാണ് ഇത്തവണത്തെ പ്രത്യേകതകളിലൊന്ന്. പുഴ സംരക്ഷിക്കാൻ, ഇടിഞ്ഞു പോകാതെ സംരക്ഷിക്കാൻ ഏറ്റവും ഫലപ്രാപ്തിയുള്ള മുളയാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ മുള ഏറ്റവും കൂടുതലായിട്ട് പുഴ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നീർത്തട നദീതട ജല പദ്ധതി പ്രകാരം ബ്ലോക്ക് തലത്തിൽ കൂടുതൽ പുഴകൾ കണ്ടെത്തി അവിടെയെല്ലാം മുളകൾ നട്ട് സംരക്ഷിക്കുന്ന പദ്ധതിയാണ് ഇത്തവണത്തെ ഏറ്റവും പ്രത്യേകത. വനത്തിനകത്ത് ഫലവൃക്ഷങ്ങളുടെ വ്യാപനവും പുഴകളുടെ സംരക്ഷണവും എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ എല്ലാം തുടർച്ചയുമാണ് പരിസ്ഥിതി ദിനത്തിൽ ആരംഭിക്കുക. അനൂപ് കെയാർ, വയനാട്. മഹാരാഷ്ട്രയിലെ പൽഗാവിൽ ആയുധപ്പുരയ്ക്ക് തീപിടിച്ചുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട മേജർ മനോജ് കുമാറിന്റെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ 8 മുതൽ 10 വരെ കരമന വേട്ടമുക്കലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം 11 മണിക്ക് ശാന്തികവാടത്തിലാണ് സംസ്കരിച്ചത്. പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് സംസ്കാരം നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന സ്ഫോടനത്തിൽ മനോജ് കുമാർ അടക്കം 19 സൈനികർ കൊല്ലപ്പെട്ടു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ ആദ്യം നടത്തുക എന്ന് കായംകുളത്തെ MLA പ്രതിഭാഹരി വ്യക്തമാക്കി. ഒരു താലൂക്ക് രൂപീകരണം ഉൾപ്പെടെ ഹരിതമണ്ഡലം എന്ന കാര്യത്തിലും വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് പ്രതിഭാഹരി പീപ്പിൾ ടിവിയോട് പറഞ്ഞു. തന്റെ മണ്ഡലത്തെക്കുറിച്ച് വലിയൊരു വികസന കാഴ്ചപ്പാടാണ് കായംകുളത്തെ MLA ആയ പ്രതിഭാഹരിക്കുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും കൃഷി മേഖലയ്ക്കും, ഈ മൂന്നിനും, ഇത് മൂന്നും വ്യത്യസ്തമല്ല. വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം വേണം സ്കൂളുകൾക്ക്, അതോടൊപ്പം തന്നെ ആശുപത്രി ഉൾപ്പെടെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തനങ്ങൾക്കും. കാര്യങ്ങൾ വിശദമായി പഠനവിധേയമാക്കിയുള്ള പ്രവർത്തനമാകും മണ്ഡലത്തിൽ നടത്തുകയെന്നും പ്രതിഭാഹരി പീപ്പിൾ ടിവിയോട് വ്യക്തമാക്കി. ഹരിതമണ്ഡലം, അതുപോലെ തന്നെ മാലിന്യമുക്ത മണ്ഡലം,
വനിതാ സൗഹൃദ മണ്ഡലം, അങ്ങനെ വിവിധമായിട്ടുള്ള പദ്ധതികൾ താല്പര്യമുണ്ട്. പിന്നെ കായംകുളംകാർക്ക് താലൂക്കില്ല ഇതുവരെ, അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് അവർ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം അത് അനുഭവിച്ചു. എന്തെങ്കിലും ആവശ്യത്തിന് ഹരിപ്പാട് താലൂക്ക് ഓഫീസിലേക്ക് പോകണ്ടേ, കാർത്തിപ്പള്ളി താലൂക്കിലേക്ക് പോകണം. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കായംകുളത്തെ താലൂക്ക് വേണം എന്നുള്ളതാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെള്ളം, വെളിച്ചം, ആരോഗ്യം എന്നീ ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനാണ് കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ മുഖ്യ പരിഗണനകളെന്ന് എൻ എൻ നെല്ലിക്കുന്ന് എം എൽ എ പറഞ്ഞു. യു ഡി എഫ് സർക്കാർ തുടങ്ങിവച്ച പദ്ധതികൾ പൂർത്തിയാക്കാൻ സഹകരിക്കുന്നതിനൊപ്പം പുതിയവ തുടങ്ങുന്നതിനും എൽ ഡി എഫ് സർക്കാരിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും മുസ്ലിം ലീഗ് എം എൽ എ കൂടിയായ എൻ എൻ നെല്ലിക്കുന്ന് പറഞ്ഞു. മൂന്ന് പതിറ്റാണ്ടായി കാസർകോട്ടെ ജനങ്ങൾ വേനൽക്കാലത്ത് ഉപ്പുവെള്ളം കുടിക്കേണ്ട ഗതികേടിലാണ്. ഭരണമുണ്ടായിട്ടും മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് എം എൽ എ എന്ന നിലയിൽ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാത്തത് തെരഞ്ഞെടുപ്പിൽ മറുപടി പറയേണ്ട വിഷയമായിരുന്നു. എൻ എ നെല്ലിക്കുന്നിന് ഉദ്യോഗസ്ഥരും കരാറുകാരും വരുത്തിയ വീഴ്ച കാരണമാണ് ഉപ്പുവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ബാവിക്കര പദ്ധതി നടപ്പാക്കാൻ കഴിയാതെ പോയതെന്നായിരുന്നു സിറ്റിംഗ് എം എൽ എയുടെ മറുപടി. വീണ്ടും കാസർകോട്ട് നിന്ന് വിജയിച്ചു വന്ന എൻ എ നെല്ലിക്കുന്ന എം എൽ എ കൂടുതൽ പരിഗണന നൽകുന്നത് ബാവിക്കര റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതിക്കാണ്. ഈ ഉപ്പുവെള്ളത്തിന്റെ പ്രശ്നത്തിൽ ഉപ്പുവെള്ളം ഇല്ലാതാക്കാൻ കഴിഞ്ഞ 5 വർഷം ഞാൻ എത്രമാത്രം ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട് എന്ന് കാസർകോട്ടെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ബാവിക്കര റെഗുലേറ്റർ കം ബ്രിഡ്ജ് അതിന്റെ പ്രവർത്തനം നമുക്ക് അവിടെ ആരംഭിക്കാൻ പറ്റുമോ ഇല്ലയോ ഒരു വിദഗ്ധമായ അഭിപ്രായം നമുക്ക് ഉണ്ടാക്കണം അതിന്, എന്നിട്ട് ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകണം. കാസർകോട്ടെ വൈദ്യുതി വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതിനും മുന്തിയ പരിഗണനയുണ്ട്. ഭൂമിക്കടിയിലൂടെ സ്ഥാപിച്ച കേബിൾ വൈദ്യുതി ലൈൻ ചാർജ് ചെയ്യുവാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും എൻ എ നെല്ലിക്കുന്ന് പറഞ്ഞു. എസ്എൻഎലിന്റെയും ഇലക്ട്രിസിറ്റി ബോർഡിന്റെയും തർക്കം പരിഹരിച്ച് നമുക്ക് ജനങ്ങൾക്ക് വലിയ മഴ വന്നാൽ പോലും കാസർഗോഡ് നഗരത്തിൽ വൈദ്യുതി മുടങ്ങാത്ത ഒരവസ്ഥ നമുക്ക് ഉണ്ടാക്കണം. കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനൊപ്പം എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് പരമാവധി പരിഹാരം കാണുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് എൻ എ നെല്ലിക്കുന്ന് പറഞ്ഞു. കാസർഗോഡ് അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായ ചർച്ചയ്ക്ക് വന്ന വിഷയങ്ങളായിരുന്നു ഉപ്പുവെള്ള പ്രശ്നവും വൈദ്യുതി വിതരണത്തിലെ അപാകതകളും. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് തന്നെയാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ എൻ എ നെല്ലിക്കുന്ന് മുൻഗണന നൽകുന്നതും. ക്യാമറാമാൻ ഷൈജു പുലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.